Hello friends, welcome to this video. The ദിവസം നമ്മുടെ ഫോൺ ക്യാമറ ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവുന്നു മൈക്കും ഓൺ ആവുന്നു എന്നിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ എടുത്ത് ഏതോ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നു ഇതുകൂടാതെ നമ്മുടെ ഫോണിലുള്ള ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ ചാറ്റ്സ് നമ്മുടെ ബാങ്കിംഗ് ട്രാൻസാക്ഷൻസ് ഫോട്ടോസ് എല്ലാം തന്നെ ഏതോ ഒരാൾ കാണുന്നു എന്തായിരിക്കും അവസ്ഥ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്ത ഒരു വേർഡാണ് പെഗാസസ് അപ്പോൾ എന്താണ് ഈ പെഗാസസ് ഇത് എന്തിനു വേണ്ടി വന്നു ഇത് എന്താണ് ഇതിനെക്കൊണ്ടുള്ള അപകടം ഇപ്പോൾ ന്യൂസിൽ എന്താണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് ഈ പെഗാസസ് പെഗാസസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് വേർഡാണ് അപ്പോൾ ഈ ഗ്രീക്കിൽ ഇതിൻ്റെ അർത്ഥം ഒരു വെള്ള കളറുള്ള പറക്കുന്ന കുതിരയാണ് അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് പാരീസ് ആസ്ഥാനമായിട്ടുള്ള ആംനസ്റ്റി ഇൻ്റർനാഷണലും ഫോർബിഡൻ സ്റ്റോറീസ് എന്ന് പറയുന്ന രണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ ഒരു റിപ്പോർട്ട് പുറത്തിറക്കി അത് പ്രകാരം ലോകത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ 50,000-ത്തോളം ഫോണുകൾ ചോർത്തപ്പെട്ടിരിക്കുന്നു ഈ 50,000-ത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള 300 നമ്പറുകളുണ്ട് അതിൽ തന്നെ മലയാളികളുണ്ട് 40-ഓളം ജേർണലിസ്റ്റുകൾ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇതൊന്നും കൂടാതെ രാഹുൽ ഗാന്ധിയുടെ നമ്പർ പോലും ചോർത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാരുടെ നമ്പറുകൾ ചോർത്താനായിട്ട് ഉപയോഗിച്ച ഇന്ന് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഒരു സ്പൈവെയറാണ് പെഗാസസ് സ്പൈവെയർ എന്ന് പറഞ്ഞാൽ ഒരു ചാര സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ ഈ ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇത്രയും ആളുകളുടെ ഫോണുകൾ ചോർത്തിരിക്കുകയാണ് ദ വാഷിംഗ്ടൺ പോസ്റ്റ് ഗാർഡിയൻ അങ്ങനെ 15-ഓളം മീഡിയ സ്ഥാപനങ്ങളുടെ ഒരു കൺസോർഷ്യം നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ 50,000-ത്തോളം ഫോണുകൾ ചോർത്തപ്പെട്ട ഞെട്ടിക്കുന്ന റിപ്പോർട്ടൊക്കെ പുറത്തേക്ക് വന്നിരിക്കുന്നത് പെഗാസസിനെ കുറിച്ചുള്ള റിപ്പോർട്ടും പുറത്ത് വിട്ടിരിക്കുന്നത് ഇവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് ദ വയറാണ് അപ്പോൾ ഈ പെഗാസസ് NSO എന്ന് പറയുന്ന ഒരു ഇസ്രായേലി സ്വകാര്യ കമ്പനി നിർമ്മിച്ച ചാര സോഫ്റ്റ്വെയർ ആണ് 2010 നീവ് കാർമി ഒമ്രെ ലാവി ഷാലേ ഹൂലിയോ എന്ന് പറയുന്ന 3 വ്യക്തികൾ ചേർന്നിട്ടാണ് ഈ കമ്പനി സ്ഥാപിക്കുന്നത് തീവ്രവാദം തടയാനും കുറ്റകൃത്യങ്ങളും തടയാനും സർക്കാരുകളെ സഹായിക്കാൻ എന്ന പ്രഖ്യാപനത്തോടുകൂടിയാണ് അവർ പെഗാസസ് പുറത്തിറക്കിയത് 50 കോടിയാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ വില ഇനി എങ്ങനെയാണ് പെഗാസസ് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത് പെഗാസസിൻ്റെ പഴയ വേർഷൻ ഇതിനായിട്ട് ഉപയോഗിച്ചിരുന്നത് സ്പിയർ ഫിഷിംഗ് എന്ന് പറയുന്ന മെത്തേഡാണ് അതായത് നമ്മുടെ ഫോണിലേക്ക് ഒരു അപരിചിതമായ ലിങ്ക് വരുന്നു അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് മിസ് കോൾ വരുന്നു ഈ മെത്തേഡിലൊക്കെ അവർ നമ്മുടെ ഫോണിലേക്ക് ഈ സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻ പ്രകാരം നമ്മൾ ഒരു ലിങ്കും ക്ലിക്ക് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിലേക്ക് ഈ സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അവർക്ക് പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫോണ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുണ്ടാവുന്ന ബഗ്ഗുകൾ അങ്ങനെയുള്ള പാളിച്ചകളൊക്കെ മുതലെടുത്തുകൊണ്ടാണ് അവർ നമ്മുടെ ഫോണിലേക്ക് ഇതിനെ കടത്തിവിടുന്നത് ഇതുകൂടാതെ നമ്മുടെ ഫോണിൻ്റെ നിശ്ചിത പരിധിയിലുള്ള ഒരു വയർലെസ് ട്രാൻസ്മിറ്റർ വഴിയും അവർക്കിതിനെ നമ്മുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് 2019 ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ഫോൺ ചോർത്തലിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നത് അന്ന് വാട്സാപ്പിൻ്റെ വോയിസ് കോളിംഗ് സംവിധാനത്തിലുള്ള സുരക്ഷാ പിഴവുകൾ ഉപയോഗിച്ചിട്ട് ഹാക്കർമാർ ഒരുപാട് പേരുടെ ഫോൺ ചോർത്തി എന്ന ഒരു റിപ്പോർട്ട് അന്ന് തന്നെ വാട്സാപ്പിൻ്റെ അതോറിറ്റീസ് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് തന്നെ വാട്സാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നിൽ സർക്കാർ അംഗീകൃതമായിട്ടുള്ള ഹാക്കർമാരുടെ പ്രവർത്തനം ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതൊക്കെ പെഗാസസ് ആണെന്നാണ് ഇപ്പോൾ പുറത്ത് ഇവർ പറയുന്ന റിപ്പോർട്ടുകൾ എന്നാൽ NSO എന്ന് പറയുന്ന കമ്പനി ഇതെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കേട്ടോ അവർ പറയുന്നത് ഇതിന് പിന്നിൽ നമ്മളല്ല എന്നുള്ളതാണ് എന്താണ് ഇങ്ങനെയുള്ള ചാര സോഫ്റ്റ്വെയർ കൊണ്ടുള്ള അപകടം നമ്മുടെ ഫോണ് നമ്മൾ പോലും അറിയാതെ നമ്മളെ നിരീക്ഷിക്കുന്ന ഒരു വസ്തുവായിട്ട് മാറും ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ അതായത് ഈ ഹാക്കറിന് മൈലുകൾ ദൂരെ ഇരുന്നിട്ട് ഒരു റിമോട്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പോലെ നമ്മുടെ ഫോണിനെ പെഗാസസ് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റും നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാണ് നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നൊക്കെ GPS വഴി അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് എന്നാലിത് സാധാരണക്കാരെ ബാധിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഇത് സാധാരണക്കാരെ ബാധിക്കുന്നില്ല പ്രമുഖർക്ക് മാത്രമേ ബാധിക്കുള്ളൂ എന്നാണ്
ശരിയാണ്, പെഗാസസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കമ്പനി ഉറപ്പു തരുന്നുണ്ട് ഇത് ഗവൺമെന്റുകൾക്ക് മാത്രമേ നമ്മൾ ഈ സോഫ്റ്റ്വെയർ വിൽക്കുള്ളൂ എന്നുള്ളത്. അതുമാത്രമല്ല, NSO ഇതുകൂടെ ചേർത്ത് പറയുന്നുണ്ട്, അതായത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കും ഒന്നും ഈ സോഫ്റ്റ്വെയർ അവർ വിൽക്കില്ല എന്നുള്ളത്. എന്നാൽ ഈ പെഗാസസ് വിവാദം വന്നതിന് ശേഷം പ്രശസ്തനായ ഹാക്കറായിട്ടുള്ള എഡ്വേർഡ് സ്നോഡൻ ദ ഗാർഡിയന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു ചില കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് സ്നോഡൻ പറയുന്നത്, സ്നോഡനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ, പണ്ട് 2013 അമേരിക്കയുടെ CIA ഇതുപോലെ ആളുകളുടെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോർത്തുന്നതിനെക്കുറിച്ച് പുറത്തേക്ക് റിപ്പോർട്ട് കൊടുക്കുകയും അതിനുശേഷം ഇപ്പോൾ റഷ്യയിൽ ഒളിച്ച് താമസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിപ്ലവകാരിയായ വ്യക്തിത്വം തന്നെയാണ് സ്നോഡൻ. അപ്പോൾ സ്നോഡൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇത് ഞാൻ അന്നേ പറഞ്ഞതായിരുന്നു, പിന്നെ ഈ പെഗാസസ് എന്ന് പറയുന്നത് ഒന്ന് മാത്രം പോലെയുള്ള ചാര സോഫ്റ്റ്വെയറുകളുടെ ഒരു വലിയൊരു ഇൻഡസ്ട്രി തന്നെ നമ്മുടെ ലോകത്തിൽ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ രീതിയിൽ തുടർന്ന് വളർന്നു വരികയാണെങ്കിൽ അത് സാധാരണക്കാരെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് സ്നോഡൻ പറയുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഈ പെഗാസസ് കാരണം സാധാരണക്കാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇന്ത്യയിലെ ഫോണുകൾ ആരാണ് ചോർത്തിയതെന്ന് അറിയാൻ വേണ്ടി പ്രതിപക്ഷം വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് ചോർത്തപ്പെട്ട ഫോൺ നമ്പറുകൾ വെച്ചിട്ട്, അതായത് രാഹുൽ ഗാന്ധിൻ്റെയൊക്കെ ഫോൺ നമ്പർ ചോർത്തിയിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് തന്നെയാണ് ഇതൊക്കെ ചോർത്തിയിരിക്കുന്നത് എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രതികരിച്ചത് ഇതൊക്കെ കള്ളം പ്രചരിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു ഉത്തരം ഗവൺമെൻറ് തരുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് അല്ല ഈ സ്പൈവെയർ വാങ്ങിച്ചത് എന്നുണ്ടെങ്കിൽ ആരാണ് ഈ ഫോൺ ചോർത്തിയത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണം എന്നും കൂടി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം അഴിച്ചുവിട്ടിരിക്കുന്നത്. കാരണം ഇത് നമ്മുടെ രാജ്യത്തിലെ പൗരന്മാരുടെ സുരക്ഷയെ തന്നെ ബാധിച്ചേക്കാവുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇത് മറ്റെവിടുന്നോ ചോർത്തിയതാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായും വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഫ്രാൻസ് ഓൾറെഡി ഈ പെഗാസസിനെ കുറിച്ചൊരു അന്വേഷണത്തിനായിട്ട് ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പെഗാസസ് എന്ന് പറയുന്ന ഈ ചാര സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള വിവരങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുണ്ടാവും. പെഗാസസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇതുപോലെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.